Hello friends, ellavarkkum pudhiya video like swagatham. Ee varshathe Easterum, Vishuvum, Eidul Fitrum ellavarum nannayittu enne aagoshichu. Adine devathine aadyam thane namukku nanni parayam. Appo innu raavile oru 7 mani okke aayittundu njan ezhunnettappo. Kaaranam onnu bayangara choodaanalla raathri kadannu urangan pattathathondu raavile aanu urangi povunnathu. Appo adondu enne ithiri vaigiyana ezhunnettathu. Chettan innu povunnilla. Appo adondu namukku saavadhanam kaaryangalokke cheythamadiyalla. ഞാൻ കാലത്തെ എഴുന്നേറ്റപ്പോൾ തന്നെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള പണികളിലേക്ക് പോയാൽ മതിയല്ലോ. ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വൈകിയിട്ടാ, കുറച്ചധികം നാളായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്. ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു, ചില അസൗകര്യങ്ങളും ഒക്കെ കൂടി വന്നുവിട്ടതിൻ്റെ പേരിലാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോ ഉണ്ടാവും, എല്ലാവരും കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇപ്പോൾ പാൽ തിളച്ച് ഞാനപ്പോൾ ചായ എടുക്കണേന് ചേട്ടന് ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. അപ്പോൾ എനിക്കും കുടിക്കണം. പിന്നെ അമ്മക്കാണെങ്കിൽ ഇപ്പോൾ ചായ ആവശ്യമില്ല, അമ്മക്ക് രാവിലത്തെ കടി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. ഇന്ന് രാവിലത്തെ ചായക്ക് ഞാൻ പുട്ടും മുട്ടക്കറിയും തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, എന്തായാലും അത് ശരിയാക്കണം. ഞാൻ ചേട്ടനുള്ള ചായ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടാണ്. ചായ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ബീഫിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. ബീഫെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു ചെറുനാരങ്ങയുടെ പകുതിയും, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കണം. അതിനുശേഷം നമുക്കത് മൂടി വെച്ചിട്ട് നടുപ്പത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഞാനൊന്ന് വേവിക്കാൻ പോകണേ കേട്ടോ. കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പിൽ നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കണയിലേക്ക് വാരിയിട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ പോകണേ കേട്ടോ. ഇറച്ചിയും പുട്ടൊക്കെ വെന്തുവരുമ്പോഴേക്കും മുറ്റമൊന്നും അടിക്കാൻ നേരിതിയാണ് കേട്ടോ. മുറ്റമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകിയാണല്ലോ എഴുന്നേറ്റത്. നേരത്തെ എഴുന്നേക്കുന്ന ദിവസം ആദ്യം തന്നെ മുറ്റം അടിച്ചതിന് ശേഷം അടുക്കളയിൽ കയറാറുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ വൈകിയായതുകൊണ്ട് ഞാൻ മുറ്റം അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുക്കളയിൽ ആ പണിയൊന്നും ഒതുക്കിയിട്ട് വന്നിട്ട് മുറ്റം അടിക്കാമല്ലാന്ന് എഴുതി. അപ്പോഴേക്കും അത് അടുപ്പത്തിരുന്ന് വേഗം ചെയ്യും, നമ്മുടെ മുറ്റൊടി നടക്കുമല്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ചെന്നിട്ട് കറി ശരിയാക്കിയാൽ ചായയും റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചായ കൊടുക്കാനായിട്ട് പറ്റുമല്ല. മുറ്റൊടിയെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും അമ്മണി എഴുന്നേറ്റിട്ടുണ്ടാവും. അമ്മണിക്ക് തീറ്റ കൊടുത്തിട്ടാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല, ഇത് നേരം അമ്മയും അമ്മയെന്നും പറഞ്ഞ് ഉരുളിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അമ്മണിയും വൈകി എഴുന്നേക്കോളൂ. ചേട്ടൻ കിടക്കണ കാരണം അമ്മളും അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ അവളെയും നോക്കണം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ കൊച്ചാപ്പൻ്റെ വീട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുറ്റമടിച്ച് ചവറ് തീയിട്ട് വെയിൽ കത്തിപ്പോയ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കള കയറിയട്ടാ. അപ്പോൾ രാവിലത്തെ ചായക്ക് പുട്ടാണല്ലോ ഞാൻ ഉണ്ടാക്കിയേക്കണം, അത് നമുക്ക് വലിയ താല്പര്യമല്ല. അപ്പോൾ രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കറിയാക്കി എടുക്കേണ്ട. അപ്പോൾ നമുക്ക് മുട്ടക്കറിയും ബ്രെഡും കൊടുക്കാമല്ലോ. മുട്ടക്കറി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ബീഫും കൂടി റെഡിയാക്കി എടുക്കണം. ചേട്ടന് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് കറി വേണം. അപ്പോൾ അതും കൂടി ഞാനത് റെഡിയാക്കി എടുക്കേണ്ട. അപ്പോൾ ആൻ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സവാളയും ഇട്ട് വേപ്പലയും ഇട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടാണ്. ഇനി കുറച്ച് ബീഫ് ഞാൻ ചേർക്കണോ കേട്ടോ. അതും കൂടി എടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കറികളെല്ലാം റെഡിയായിട്ടുണ്ട്. രാവിലത്തെ ഫുഡെല്ലാം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അമ്മക്കുള്ള ചായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മണിക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോകണതിട്ടാ. ഇപ്പോൾ ഇവിടെ ഒരു കൊക്കിനെ പോലത്തെ ഒരു സാധനം നമ്മുടെ പറമ്പിൽ വന്നിട്ടുണ്ടാ. ഇതെന്തെന്നാന്ന് എനിക്കറിയില്ല. സാധാരണ കൊക്കുകൾക്ക് ഇതിൻ്റെ കഴുത്തിന് പിന്നിൽ ഇങ്ങനെ തൂലോലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇതിൻ്റെ പുറയിൽ അങ്ങനെ ഉണ്ടിട്ടാ. ഞാൻ മീനും ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് വന്നിരിക്കാറുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നും വന്ന് നിൽപ്പുണ്ട്, അതിനൊരു പേടിയൊന്നുമില്ല കേട്ടോ. ഈ പക്ഷിയുടെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. ഇന്ന് ഉച്ചക്കാലത്തേക്ക് ഞാനൊരു വെറൈറ്റി ഫുഡാണ് കേട്ടോ ഉണ്ടാക്കണം. ഇതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഒരു പുഷ്പമേള നടക്കുന്നുണ്ട്, അത് പോയി കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചെടികൾ വാങ്ങിക്കണമെന്നുണ്ട്. വിലക്കുറവൊക്കെ ആണെങ്കിൽ കുറച്ച് ചെടിയും വാങ്ങിച്ചുകൊണ്ട് വരാമല്ലാന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ കുറച്ച് സവാള വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള ചെമ്മീനും റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചത്, അതായത് നമ്മൾ അതിനകത്ത് ചേർത്തൊന്ന് വഴറ്റി തക്കാളിയും ഇട്ട് അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടാണ് അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന സവാള പകുതി ഞാൻ ചേർത്ത് കൊടുക്കേണ്ട. ഒന്ന് തിളച്ച് ഗ്രേവി ആയി കഴിഞ്ഞപ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കേണ്ട. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയും 2 സ്പൂണ് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പും കറുകപ്പട്ടയും ഏലക്കായും ഒരു കഷ്ണം ജാതിപത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരിയുടെ അളവിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കുറച്ച് സവാളയും ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരുന്ന റൈസും കൂടി ചേർത്തിട്ട് നമ്മളൊരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വേവിക്കാൻ വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് പുതിയനില ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ പകുതി വെന്ത റൈസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതിൽ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും കുറച്ചിട്ടതിന് ശേഷം അതിൻ്റെ മീതി റൈസ് ഇട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ്. വീണ്ടും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഒന്ന് മൂടി വെക്കണം കേട്ടോ. കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് നേരം ഞാനിങ്ങനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ടാണ്. അതിനുശേഷം ഞാനൊന്ന് തുറന്നപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനൊരു ചെറിയ ഫ്രൂട്ട് സാലഡും കൂടി ഉണ്ടാക്കണ്ട കേട്ടോ. അതിനായിട്ട് കുറച്ച് കുമ്മട്ടിങ്ങയും കുറച്ച് പൈനാപ്പിളും കുറച്ച് ആപ്പിളും കുറച്ച് കുക്കുംബറും കുറച്ച് മുന്തിരിയും കുറച്ച് മാതള നാരങ്ങയുടെ അല്ലി കുറച്ച് പച്ചമുളക് അല്പം ഉപ്പും ചൊറുക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്കൊപ്പം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രമെല്ലാം കഴുകി വെക്കണം കേട്ടോ. ഇതെല്ലാം കഴുകി വെച്ചതിന് ശേഷം അമ്മേൻ്റെ അടുത്തിട്ട് പോകണം. അമ്മനെ എന്ത് ചെയ്യണം നോക്കണം. അവൾക്ക് ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ കുത്തിപ്പൊളിക്കലാണ് പരിപാടി. എൻ്റെ മൊബൈലിൻ്റെ ചില്ലെല്ലാം അവൾ തന്നെ പൊട്ടിച്ച് വെച്ചേക്കാണ്. മൊബൈലിൽ ആര് വിളിച്ചാലും അവൾക്ക് സംസാരിക്കണം. അതുപോലെ തന്നെയാണ് മൊബൈലിൽ പാട്ട് വീഡിയോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രം അവൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഒരു പഴയ മൊബൈലിൽ അവൾക്ക് കളിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടയെല്ലാം അവൾ കൊത്തി കളഞ്ഞു വെച്ചേക്കണേന്ന്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ തന്നെ അവൾ മേശപ്പുറത്ത് നോക്കുന്നത് മൊബൈലാണ്. മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷമാണ്. ഇനിയിപ്പോൾ മനുഷ്യനെ പോലെ തന്നെ പക്ഷികൾക്കും മൊബൈൽ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഞാനും ചേട്ടനും കൂടി ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ അവിടെ. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പല സൈസ് പൂക്കളാണ് കേട്ടോ. എന്തെല്ലാം പേരുകളൊന്നും എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ. കളറും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീഡിയോ പിടിക്കണ തന്നെ അവരെല്ലാം സൈഡിൽ നിന്ന് മാറിയേക്കണേ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എവിടം വരെ ഉണ്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ക്യാമറയിൽ ഇങ്ങനെ നമ്മൾ ഓടിച്ചു കൊടുക്കുകയാണ്. ഒരു അരിയത്ത് പോയി നിന്ന് നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. അത്രയും ദൂരത്ത് പല സൈസ് പല തരത്തിലുള്ള ചെടികളാണുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ അധികം ചെടികളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അത്രയധികം ചെടികളൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലുള്ള ചെടികൾ ഇങ്ങനെ ധാരാളമായിട്ട് കാണുന്നത് കേട്ടോ. കുറേ പേരൊക്കെ കണ്ട് അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവരുടെ പുറകിൽ തന്നെ പോവുകയാണ്. കുറേ ചെടികളെന്ന് വെച്ചാൽ ഓർക്കിഡുകളും കുറേ ഉണ്ട്, കുറേ സൂര്യകാന്തി, കുറേ ബന്ദി, കുറേ റോസ്, അങ്ങനെ അങ്ങനെ കുറേ തരം ചെടികളാണ് ഉള്ളത്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ഓർക്കിഡ് ഇതേപോലത്തെ ഒക്കെ കുറച്ച് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി, ഉണങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഈ ചെടികളൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ. നേരത്തെ കുറേയൊക്കെ ഞാൻ ഇതേപോലെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉപ്പ് പ്രദേശം ആയതുകൊണ്ടാണ് കൂടുതലും പെട്ടെന്ന് ചെടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ചെടിയൊക്കെ ഇത് കണ്ടിട്ട് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ എത്ര രൂപയൊക്കെ ആവുമെന്നറിയില്ല. ആൾക്കാരെല്ലാം കണ്ട് നോക്കി പോവുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ ഫോട്ടോ ഒക്കെ പിടിക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് എടുക്കണം, ഏത് മേടിക്കണം, ഏത് മേടിക്കണ്ട എന്നാണ്. എല്ലാം തന്നെ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചേട്ടൻ എൻ്റെ മുമ്പിട്ട് പോയി കഴിഞ്ഞു. ഞാൻ ഒരു സൈഡിൽ കൂടി മാത്രം ഇങ്ങനെ പോകണു. രണ്ട് സൈഡിലും ചെടികളുണ്ടെങ്കിൽ രണ്ട് സൈഡും കാണാനായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം അതിന് മാത്രം ചെടികൾ ഒരു സൈഡിൽ തന്നെ ഉണ്ട്. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല കേട്ടോ. ഇതൊക്കെ കണ്ട ശരിക്കും ഒരു കോളിഫ്ലവറിൻ്റെ മോഡൽ ഉള്ള ചെടി. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതൊന്നും വാടിപ്പോവില്ല പെട്ടെന്ന്.
നമുക്ക് വീട്ടിലൊക്കെ വെക്കാനായിട്ട് നല്ല ഇതായിരിക്കുള്ളൂ. ഇതിൻ്റെയൊക്കെ വിലയൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇതെല്ലാം നോക്കി കണ്ട് ഒന്ന് സന്തോഷം ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴേ കാണുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെ പോയാണ് ചെടിയൊക്കെ കാണുന്നത്. ഈ ചെടികളൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് നോക്കിയാൽ എന്ത് കളർഫുള്ളാണ്, നല്ല അടിപൊളി രസമുണ്ട് കാണാനായിട്ട്. കൂട്ടമായിട്ടാണ് ഇവരിതൊക്കെ വെച്ചിരിക്കുന്നത്. ഓരോ ചെടിയിൽ തന്നെ 10-20 പൂക്കൾ ഒരേ കൊമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ, കണ്ടാലും നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. നമ്മൾ വീടുകളിൽ ചെടികളൊക്കെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വളരെ പൊങ്ങി പോകും കേട്ടോ ചെടി. പക്ഷേ ഇത് ഇവർ വെച്ചേക്കണതെല്ലാം തന്നെ ഒരേ വലിപ്പത്തിൽ ഒരേ സൈസിൽ തന്നെയാണ് നിൽക്കണത് കേട്ടോ. റോസാ ചെടികൾ അധികം ഇവിടെ കാണാനില്ല കേട്ടോ. എല്ലാം മറ്റുള്ള കളറുള്ള ചെടികളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ജമന്തി പൂക്കളുടെ വലിയൊരു ശേഖരം തന്നെയാണ് കേട്ടോ. പല കളറാണ് കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വില തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ നോക്കി മേടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏതായാലും ഒരു റോസ വേണമെന്നാണ് ആഗ്രഹം. ഇതെല്ലാം ഞാനൊരു റോസ ചെടി ഞാൻ നോക്കി അന്വേഷിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു റോസ ഇവിടുന്ന് മേടിക്കണം എനിക്ക്. അങ്ങനെ ഒരു റോസാ ചെടിയും വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നിട്ടാ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് റോസാപ്പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. 3 പൂവുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളാണ്. ഇവിടെ എനിക്ക് റോസച്ചെടി ഉണ്ടായിരുന്നില്ല, മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട്. റോസാ ചെടി ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ട് ഒരു നിമിഷം മതി. അപ്പോൾ നമ്മളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യവും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളതൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്രമമോ അനീതിയോ ഒന്നും തന്നെ ചെയ്യാതെ നല്ലൊരു മനസ്സിന് ഉടമകളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.